ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഇപ്പം നമ്മുടെ പുതുതായിട്ട് ഇറങ്ങിയ സൂഫിയും സുജാതയും എന്ന ഫിലിമിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ആ ഫിലിം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഗുണം ഉണ്ടായത് ആമസോൺ പ്രൈമിൽ അത് അവർ ഉടനെ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് പറ്റി. അതിനെക്കുറിച്ച് കുറേ നെഗറ്റീവ് അഭിപ്രായങ്ങളുമുണ്ട്, കുറച്ച് പോസിറ്റീവ് അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫിലിം ഓരോ തരത്തിലാണ് ഇഷ്ടപ്പെടുക, അതിപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഫിലിം ഒരുപാടങ്ങ് ഇഷ്ടമായി. പൊതുവെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷനിൽ കുറേ കുട്ടികൾക്കും എല്ലാവർക്കും കുറേ അടിച്ചുപൊളി പാട്ടുകളോടും അടിച്ചുപൊളി ഫിലിം ആ ഒരു രീതിയിലായിരിക്കും ഇഷ്ടം. പക്ഷേ ഈ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവി പോകുന്നത്. ഇതിനകത്ത് കുറേ കോമഡി കാര്യങ്ങൾ, ഒരു കോമഡി പോലും ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു സൈലൻറ്റ് മൂവി ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവി പോകുന്നത്. പക്ഷേ ശരിക്കും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതിനെന്താ എന്തോ ഒരു നല്ലൊരു പ്രത്യേകത ആ ഒരു ഫിലിമിൽ തോന്നി. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു ലവ് സ്റ്റോറിയാണ്, ലവ് സ്റ്റോറി ഒരു ഫിലിമാണ്. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ലവ് സ്റ്റോറി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് കേട്ടാൽ തന്നെ അറിയാം ഒരു പ്രത്യേക ഒരു രീതിയാണ് സൂഫി പ്രസ്ഥാനത്തിലെ ഒരു രീതികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഡാൻസുകളെന്ന് പറഞ്ഞാൽ ഡാൻസുകളും പാട്ടുകളും ഒരു പ്രത്യേക ഒരു മെലഡി ആയിട്ടുള്ള ഒരു രീതിയിലാണ്, ഒരു ഫീലാണ് നമുക്ക് തരുന്നത് ആ സൂഫിയുടെ ആ ഒരു പാട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ. നമ്മളിതിന് മുന്നേ അനാർക്കലി ഫിലിമിലെ സൂഫി പാട്ടുകൾ കുറച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ലൊരു ഫീലാണ്. അപ്പോൾ എന്നെ അപേക്ഷിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനത്തുള്ള പാട്ടുകൾ, അങ്ങനത്തുള്ള മൂവികൾ. അപ്പോൾ ഈ ഒരു ഫിലിം ആ ഒരു രീതിയിൽ കൂടെയാണ് പോകുന്നത്. അതുപോലെ ഇതിനകത്തിലെ ആ ഒരു കുറേ അങ്ങൊരു പച്ചപ്പ് രീതികളും കുറേ ഒരു മരങ്ങളും അതുപോലെ നല്ലൊരു പുഴയും അതും എല്ലാം കൂടെ വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഒരു ഫീല് അങ്ങനെയൊക്കെ എന്നെ അപേക്ഷിച്ച് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു മൂവി ഇഷ്ടപ്പെടുന്നത് പലരും പല ഇതിൽ കൂടിയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് അതുപോലെ ഈ ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അതിൻ്റെ ആ ഒരു മനോഹാരിതയിൽ ആ ഒരു സോങ്ങും അതിനൊത്ത ആ ഒരു ഡാൻസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടിച്ചുപൊളി പാട്ടുകളല്ല, വളരെ സ്ലോ രീതിയിലുള്ള സോങ്ങുകളും അതിനൊത്ത ഡാൻസ് ഇതിനകത്ത് അവർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു മനോഹരമാക്കിയിട്ടുണ്ട്. ആ ഈ മൂവി ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്ന ആ ഒരു കാര്യമാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. അതുപോലെ ഇതിനകത്തിലെ ദേവമോഹൻ നായകനായാലും നായികയായാലും അതിഥിയും നന്നായിട്ട് അവരുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറ്റവും പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് അതിൻ്റെ അകത്തിലെ നായിക കഥക്ക് നൃത്തം പഠിച്ചിട്ടുള്ളതാണ്, നല്ല ഡാൻസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിനകത്ത്. പക്ഷേ ആ നായികയ്ക്ക് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് അവരതിനകത്ത് കാണിച്ചില്ല. കാരണം അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുറച്ച് ഡാൻസ് നമ്മളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നല്ലാതെ ഒരു നല്ലൊരു ഡാൻസ് ആയിട്ടെങ്കിലും അതിനകത്ത് നായികയ്ക്ക് കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് ആ ഡാൻസിൻ്റെ ഇതിൽ ഒന്ന് ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നി. അതുമാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. അതുപോലെ ജയസൂര്യ ആയാലും സിദ്ദീഖിൻ്റെ ക്യാരക്ടറൊക്കെ നന്നായിട്ട് അവരങ്ങ് ചെയ്തിട്ടുണ്ട്. ഒരു അച്ഛൻ റോളായ സിദ്ദീഖ് നായിക വീട് വിട്ടിറങ്ങി പോകുന്ന സീനിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു ഫിലിമിൽ. അപ്പോൾ ഈ ഒരു ഫിലിം അതുപോലെ കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, സാഹിത്യവുമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഫിലിം കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്ക് സാഹിത്യം കുറച്ച് ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് നന്നായിട്ട് ഈ ഫിലിം ഇഷ്ടപ്പെട്ടത്. കാരണം കുറേ അങ്ങ് നാട്ടിൻപുറ ആ ഒരു രീതിയും ആ ഒരു സ്ലോ മൂവി ആ ഒരു രീതിയാണ്. അപ്പോൾ അടിച്ചുപൊളി പാട്ടിനോടും അടിച്ചുപൊളി ഫിലിമിനോടും എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ടാവാം എനിക്ക് ഈ മൂവി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഒരു അന്തരീക്ഷവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ ചിന്തിച്ചു ഇതെവിടെയാണെന്ന്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നല്ലൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ അകത്തിലെ ദേവമോഹൻ്റെയും അതിഥിയുടെയും ഒക്കെ കുറച്ച് പിക്ചറുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഇതിനകത്തിലെ ഈ ഒരു നായികയും നായകനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായിക ആ ഒരു നാൻപുറത്തിലെ ആ ഒരു രീതിയോടനുബന്ധിച്ചുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേവമോഹൻ ആണെങ്കിലും അതിൻ്റെ കുറച്ച് ഡാൻസ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിൻ്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് സൂപ്പർ ആയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു ആ ഫിലിമിൽ കണ്ടത്. വേറെ ക്ലൈമാക്സ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ കണ്ടത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സൂഫിയും സുജാതയും ഫിലിം കാണുക, എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലേ, ഓരോരുത്തർക്ക് ഓരോരോ രീതികളാണ്. എന്നാലും കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഈ ഒരു ഫിലിമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, ജസ്റ്റ് ഞാൻ ഫിലിം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ മേലാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതാണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക് യു.